ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്ന ഇവിടെ അസ്ത എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രത്തോളം കറക്റ്റ് പറ്റും എന്ന് അറിഞ്ഞുകൂടാ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിരക്കാണ്. പിന്നെ വീഡിയോ ഒക്കെ അങ്ങനെ അലൗഡ് ആണോ എന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതുണ്ടോ? ഇവിടെ ഫുള്ള് വെജിറ്റബിൾ സെക്ഷൻ ഉണ്ട്. അതിങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട്. നമുക്ക് എല്ലായിടത്തൂടെയും പോവാം. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളും ഏകദേശം ഇവിടുത്തെ റേറ്റും അങ്ങനെ നോക്കിയിട്ട് ഒരുതാട്ടോ പറയുന്നത്. ഇത് കപ്പ, കപ്പയ്ക്ക് ഏകദേശം 1 കിലോയ്ക്ക് 2 പൗണ്ടാണ് വരുന്നത്. അതായത് നാട്ടിൽ ഒരു 200 രൂപ വരും കപ്പയ്ക്ക്. അതുപോലെ ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളി പലതരം ഉള്ളിയുണ്ട്. റെഡ് ഒനിയനുണ്ട്, അതുപോലെ ബ്രൗൺ കളറുള്ള ഒനിയനുണ്ട്. അപ്പോൾ അതിന് ബ്രൗൺ കളറുള്ള ഒനിയന് വരുന്നത് 1 കിലോയ്ക്ക് 99 രൂപയും റെഡ് കളറുള്ള ഒനിയന് വരുന്നത് 1 കിലോയ്ക്ക് 95 രൂപയാണ്. അതേപോലെ വെളുത്തുള്ളി, അതായത് വെളുത്തുള്ളി ഇത്രയും, ഈ 3 എണ്ണത്തിന് 85 പെൻസാണ് വരുന്നത്. നാട്ടിൽ ഒരു 85 രൂപ വരും. പിന്നെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ നോക്കുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 1.09, ഏകദേശം ഒരു 109 രൂപയാണ് നാട്ടിൽ വരുന്നത്. വലിയ പൊട്ടറ്റോ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് 1 കിലോയ്ക്ക് വരുന്ന 79 രൂപയാണ്. അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ഇവിടെയുണ്ട്. അത് 1 കിലോയ്ക്ക് 120 രൂപയാണ് വരുന്നത്. റേറ്റ് ഉള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് ചെയ്ത് വെച്ചതുണ്ട്, ലൂസായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മധുരക്കിഴങ്ങ് കൂടെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ റേറ്റ് വ്യത്യാസം കേട്ടോ. 1 കിലോയ്ക്ക് 350 രൂപയുടെ വരെ ഉണ്ട്. അതായത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് ഓരോ രാജ്യത്തിൻ്റെ അനുസരിച്ച് റേറ്റിലും വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ പോലെയുള്ള ഇതിന് 95 പെൻസാണ് വരുന്നത്. അതായത് 1 കിലോയ്ക്ക് 95 വരും. ഇവിടെ അസ്ത ഓറഞ്ച് എന്നും പറഞ്ഞിട്ടൊരു ഓറഞ്ച് വെച്ചിട്ടുണ്ട്. അത് 1 എണ്ണത്തിന് 35 രൂപയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പൊട്ടറ്റോൻ്റെ വേറൊരു സൈസ് പൊട്ടറ്റോയ്ക്ക് ഇത് 1 കിലോയ്ക്ക് 149 രൂപയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അതും വേറെ ഏതോ രാജ്യത്തുനിന്ന് വരുന്നതാണ്, പല രാജ്യങ്ങളുടെ ഇതായതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങ 1 എണ്ണത്തിന് 25 രൂപ, 4 എണ്ണത്തിന് 1 പൗണ്ടാണ്. അസ്ത ലെമൺ എന്ന് പറയുന്ന ഇത് 4 എണ്ണത്തിന് 95 പെൻസിന് വേറെ കിട്ടുകയും ചെയ്യും. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, അതായത് നാട്ടിലുള്ളതും നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ റേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അതായത് മിക്സ്ഡ് പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ പലതരം വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് നമുക്ക് എടുത്തിട്ട് പോകാം 120 രൂപയാണ് ഒരു പേക്കിന്. ഏകദേശം അത൒രു പെർ കെജി 1 കിലോയെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ, അതായത് നമുക്കിപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ഈ ഒരു സെക്ഷൻ ഫുള്ള് അങ്ങനെയുള്ളതാണ്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വില കുറവുള്ള ഒരു സാധനം എന്താ വെച്ചാൽ ക്യാരറ്റാണ്. അത് ഏകദേശം 1 കിലോയ്ക്ക് 35 പെൻസാണ് ഇപ്പോൾ അസ്ത്രയിലെ റേറ്റ്. അതുപോലെ ബ്രോക്കോളി വെച്ചിട്ടുണ്ട്, അതും 1 എണ്ണത്തിന് 79 പെൻസ്, 79 രൂപ. നാട്ടിലെ ഏകദേശം ഇപ്പം നമ്മുടെ ഒരു പൗണ്ട് എന്ന് പറയുന്നത് 100 സംതിങ് 102 3 4 ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു 100 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ നാട്ടിലെ പ്രൈസ് പറയുന്നത്. അതുപോലെ കോണ് 1 എണ്ണത്തിന് 35 പെൻസ് 35 രൂപയാണ് ഒരു ചെറിയ പീസിന്. അതിപ്പോൾ 4 എണ്ണം എടുക്കുകയാണെങ്കിൽ 1.5 പൗണ്ടിന് നമുക്ക് കിട്ടും. അതുപോലെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്. സ്പ്രിംഗ് ഒനിയന് ഇത്രയുള്ള ഒരു ഇതിന് 1 പൗണ്ടാണ്, 100 രൂപയാണ്. അത് അപ്പുറത്ത് 39 ഉണ്ട്. അങ്ങനെ പലതും പല റേറ്റിലുള്ളത് വേറെ ഉണ്ട്. അതിപ്പോൾ ചെറുതായിരിക്കും, ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. കോളിഫ്ലവറിന് 1 എണ്ണത്തിന് 110 രൂപയാണ്. അത് വില കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്. വൈറ്റ് ക്യാബേജ് 1 എണ്ണത്തിന് 1 പൗണ്ട് 100 രൂപ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതായത് 2-3 ദിവസമൊക്കെ ഇനി അതിൻ്റെ ഡേറ്റ് കഴിയാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഏകദേശം 1 പൗണ്ടൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു 60 പെൻസിനും അങ്ങനെയൊക്കെ റേറ്റ്, പരമാവധി റേറ്റ് കുറച്ചിട്ടായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മല്ലിച്ചപ്പ് പുതിയനയിലൊക്കെ അത് ആ ഇല മാത്രമല്ല വാങ്ങിക്കൊണ്ട് പോവുക, ഇവിടെ ചെടിയായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ആ ചെടി അതുപോലെ വാങ്ങിക്കൊണ്ട് പോവുക, നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കാം, ബാക്കി അവിടെ വെക്കാം.
അപ്പം പെട്ടെന്ന് കേടാവിയല്ല ആ ചെടി, അങ്ങനെ തന്നെ നിന്നോളും. അതുപോലെ പിന്നെ കവറിലാക്കി വെച്ചത് വേണമെങ്കിൽ അതുമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിക്കൻ്റെ സെക്ഷനാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാൻ താല്പര്യമുള്ളതായിരിക്കും ചിക്കനൊക്കെ എത്രയാണ് വില എന്ന്. ഞാൻ നാട്ടിലൊക്കെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാനും ഇങ്ങനെ നോക്കിയായിരുന്നു. നമുക്കിഷ്ടമുള്ള സാധനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ആദ്യം നോക്കുക. ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കന് 341 രൂപയാണ്. 1 കിലോ ചിക്കന് ഫുൾ ചിക്കന്, അത് ഇപ്പം ഈ ചിക്കൻ ഏകദേശം 1.5 കിലോ ഉണ്ട്. അപ്പം 495 രൂപ വരും 1.5 കിലോയ്ക്ക്. അങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഇത് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസും കൂടും. ഓരോ ചിക്കനും ഓരോ വെയിറ്റ് ആണല്ലോ. 2 എണ്ണം എടുത്താൽ 8 പൗണ്ടിനും കിട്ടും, മിസ് മാച്ചാണ്. നമുക്കിപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ് വേണമെങ്കിൽ, അതായത് കാല് വേണമെങ്കിൽ കാല് തന്നെ കിട്ടും. അതുപോലെ ബോൺലെസ് എല്ലില്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെ എന്ത് നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇത് ചിക്കൻ്റെ ഫില്ലറ്റിന് 1 കിലോയ്ക്ക് 6 പൗണ്ടാണ് വരുന്നത്. എല്ലില്ലാണ്ട് നല്ല ഇറച്ചി മാത്രമായിട്ട് കിട്ടും ബോൺലെസ് ആയിട്ട്. ഇതുകൊണ്ട് ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വരുന്നത് 2 കിലോയ്ക്ക് 470 രൂപയാണ്. 2 കിലോയ്ക്ക് 470 രൂപയാണ്. അതുപോലെ ഇവിടെ ചിക്കൻ്റെ വിങ്സ് വെച്ചിട്ടുണ്ട്. അത് 1 കിലോയ്ക്ക് വരുന്നത് 219 രൂപയാണ്. ഇത് ഫുള്ള് ഫിഷിൻ്റെ ഏരിയയാണ്. ഫിഷ് അതിൻ്റെ ബോണ് കളഞ്ഞത്, എല്ല് കളഞ്ഞത്, അല്ലാണ്ട് മസാല പുരട്ടി വെച്ചത്, പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ പലതരത്തിലുണ്ട്. അതിനെല്ലാം പല റേറ്റാണ്. അതുപോലെ നമ്മുടെ പ്രോൺസ് ഉണ്ട്. പ്രോൺസിനൊക്കെ ഇത് കണ്ടോ, 1 കിലോയ്ക്ക് വരുന്നത് 18, അതായത് 1800-1850 രൂപയോളം വരും. അതുപോലെ അത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിനും പല റേറ്റാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ നമുക്ക് ഏതാണോ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൊത്തം വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, പ്രൈസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാമല്ലോ. ഞാൻ വെറുതെ വീഡിയോ എടുത്ത് പോവാണ്, കാരണം ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ കുറേ സമയമെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പേരും ഐറ്റവും ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇന്ന സാധനം 3 രൂപയാണെന്നുള്ള.
മുന്തിരി, പച്ച കളറുള്ള മുന്തിരി 140 രൂപ. അവക്കാഡോ ഒരെണ്ണത്തിന് 95 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സ്പ്രിംഗ് ഓനിയൻ, ഇവിടെ ഇതിന് 59 സെന്റ്സാണ്. അപ്പുറത്ത് അത് കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇത് ലെത്യൂസ് ഒരെണ്ണത്തിന് 89 സെന്റ്സാണ്, 89 രൂപ. നല്ല നാടൻ തേങ്ങയുണ്ട്, ഒരെണ്ണത്തിന് 95 പെൻസാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ റേറ്റ് ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. ഇന്ത്യ കോക്കനട്ട് ഫ്രം ഇന്ത്യ, അന്ന് ഞങ്ങൾ എടുത്തപ്പോൾ 95 ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന്. അതേപോലെ ഇവിടെ എഗ്ഗ് വെച്ചിട്ടുണ്ട്, 4 പൗണ്ടാണ്, അതായത് 400 രൂപ. അത് ഏകദേശം 15 എണ്ണം, 15 എണ്ണത്തിനാണ് 400 രൂപ. അപ്പുറത്ത് വേറെ വില കുറഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് പിസ്സേൻ്റെ സെക്ഷനാണ്, അതായത് 300 രൂപയുടെയുണ്ട്, 99 രൂപയുടെയുണ്ട്, 375 രൂപയുടെയുണ്ട്. അതുപോലെ പല വ്യത്യസ്തമായ തരത്തിലുള്ള പിസ്സകളുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഗൈസ്. ഫുള്ള് സൂപ്പ് ഐറ്റംസാണ്, അതായത് ഫ്രഞ്ച് സൂപ്പ്, അങ്ങനെ പലതരത്തിലുള്ള പല കമ്പനികളുടെ സൂപ്പുണ്ട്, പല രാജ്യത്തെ സൂപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാൻ പാകത്തിന് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നോക്കൂ, പലതരത്തിലുള്ള ബീറുകൾ, പല കമ്പനിയുടെ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സ്പിരിറ്റ്, റെഡ് വൈൻസ്, വൈറ്റ് വൈൻസ്, ഇതിൻ്റെയൊക്കെ പേരൊക്കെ വായിച്ച് പ്രൈസ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് അല്ല നാളെയല്ല മറ്റന്നാൾ നിന്ന് എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളും പറഞ്ഞാലും തീരുകയല്ല. എന്നാ സെറ്റപ്പിൽ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന
ഈ കുപ്പിയൊക്കെ കാണാൻ തന്നെ രസമല്ലേ. അതിനകത്ത് ഇരിക്കുന്ന സാധനവും ഇവിടെ ഏഷ്യൻ എന്നും പറഞ്ഞ് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് നമ്മുടെ അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുക. അതായത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും 99 രൂപയാണ് വെച്ചിരിക്കുന്നത്. ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം 100 ഗ്രാമിന് 135 രൂപയാണ്. അതുപോലെ സോസുകൾ, അതുപോലെ കിഡ്നി ബീൻസ്, വൻപയർ, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പരിപ്പുണ്ട്, മലൈ റൈസ്, തായ് റൈസ്, അങ്ങനെ പല റൈസ് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് മിച്ചർ, അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്.
ഒരാൾ രാവിലെ ഇറങ്ങിയതാണ്. ദൈവമേ എന്തൊക്കെ വാങ്ങി നിറച്ചിട്ടുണ്ടോ. എക്സ്ക്യൂസ് മീ, എന്തെല്ലാണ് വാങ്ങി കുട്ടിയാക്കുന്നേ. കിട്ടിയ അവസരം പരമാവധി മുതലാക്കാൻ തോന്നുന്നു. ഇതെല്ലാം പീസ് പീസാക്കി വെച്ചേക്കുന്ന ബീഫുണ്ട്, പോർക്കുണ്ട്, ഫിഷുണ്ട്, അതുപോലെ ചിക്കൻ്റെ ലെഗ് പീസ് വേണമെങ്കിൽ അത് അവിടെ നമ്മൾ നേരത്തെ കണ്ട് ഫ്രഷാണ്. ഇവിടെയെല്ലാം ഫ്രോസൺ ആയിട്ടുള്ള. 1 കിലോയ്ക്ക് 273 രൂപ. ഇത് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്ന വൈറ്റ് ഫിഷിൻ്റെ ഫില്ലറ്റാണ്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങാറുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അസ്തേന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ട സാധനങ്ങളുടെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അധികം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫുള്ള് തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഓരോ ഐറ്റംസും ഇങ്ങനെ എടുത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓരോ സാധനങ്ങളും എടുത്ത് അതിൻ്റെ പ്രൈസ് പറയാണ്ട് പ്രൈസ് കാണുന്ന വിധത്തിൽ വീഡിയോ എടുത്തു പോയത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.